പ്രതിഷേധിക്കാതെ ശമ്പളമില്ലെന്ന അവസ്ഥയാണ് KSRTC. ഏപ്രിൽ മാസത്തെ ആദ്യഘട്ട ശമ്പളം 4-ാം തീയതി വിതരണം ചെയ്തു. എന്നാൽ തുടർമാസങ്ങളിൽ 5-ാം തീയതിക്ക് മുൻപ് മുഴുവൻ ശമ്പളമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. ഇതോടെയാണ് ഭരണപക്ഷ യൂണിയനായ KSRTAയും പ്രതിപക്ഷ യൂണിയനായ TDFഉം ചീഫ് ഓഫീസിന് മുന്നിൽ സംയുക്ത ധർണ ആരംഭിച്ചത്. മന്ത്രിക്കും മാനേജ്മെന്റിനും താല്പര്യങ്ങളുണ്ടെന്നും നിർബന്ധിച്ചാൽ പണിമുടക്കുമെന്നും CITUവിന്റെ മുന്നറിയിപ്പ്. ശമ്പളം നിങ്ങൾ 5-ാം തീയതിയോ 6-ാം തീയതിയോ 10-ാം തീയതിയോ ഞങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയാം, പക്ഷേ ഈ തെമ്മാടി കൂട്ടങ്ങളെ നിലക്ക് നിർത്താൻ ഗവൺമെന്റ് തയ്യാറാവണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് 5-ാം തീയതി ശമ്പളം തന്നാലും ശരി, വീണ്ടും ഈ പ്രതിസന്ധി തന്നെ രൂപപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണം. കോൺഗ്രസ് അനുകൂല TDF രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിച്ചു. പല നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിലെ സർക്കാരിനെ എന്നല്ല മുഖ്യമന്ത്രിയെ പോലും ഞാൻ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ പോക്ക്. ഈ മാസം 8-ന് BMS പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സർക്കാർ സഹായം ലഭിക്കുന്നതിനനുസരിച്ച് ശേഷിക്കുന്ന ഗഡുക്കൾ നൽകുമെന്നാണ് KSRTC മാനേജ്മെന്റിന്റെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.